السلام عليكم ورحمة الله وبركاته. عن أنس بن مالك رضي الله عنه أنه قال: مروا بجنازة فأثنوا عليها خيرا، فقال صلى الله عليه وسلم: وجبت. ثم مروا بأخرى فأثنوا عليها شرا، فقال صلى الله عليه وسلم: وجبت. فقال عمر بن الخطاب: وما وجبت يا رسول الله؟ فقال صلى الله عليه وسلم: هذا أثنيتم عليه خيرا فوجبت له الجنة، وهذا أثنيتم عليه شرا فوجبت له النار. അന്തും ശുഹദാഉല്ലാഹി ഫിൽ അർദ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹുമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകരിൽ പ്രമുഖനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വഴി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു: മർറു ബി ജനാസത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രമുഖരായ സ്വഹാബാക്കളും ഒരു ജനാസയുടെ സമീപത്തോട് സഞ്ചരിക്കുകയാണ്, നടക്കുകയാണ്. ആ ജനാസയെ സംബന്ധിച്ച് എല്ലാവരും നല്ലത് പറയുന്നു. സ്വഹാബാക്കളെല്ലാം ആ ജനാസയെ സംബന്ധിച്ച് നന്മ മാത്രമേ പറയുന്നുള്ളൂ. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം: വജബത്. ആ ജനാസ നിർബന്ധമാക്കി കഴിഞ്ഞു. സുമ്മ മർറു ബി ഉഖ്ര, മറ്റൊരു ജനാസയുടെ സമീപത്തുകൂടെ നടക്കേണ്ട ഒരു അവസ്ഥ അന്ന് തന്നെ ഉണ്ടായി. ആ ജനാസയെ സംബന്ധിച്ച് ജനങ്ങൾക്ക് പറയാനുള്ളത് മോശമാണ്. അപ്പോഴും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: വജബത്. ഫഖാല ഉമർ ബിനുൽ ഖത്താബ്, കൂട്ടത്തിലുള്ള ഉമർ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു: വമാ വജബത് യാ റസൂലല്ലാഹ്? രണ്ട് സന്ദർഭങ്ങളിലും വജബത് എന്ന വാക്കാണല്ലോ നിങ്ങൾ പറഞ്ഞത്, എന്താണ് ഈ മയ്യത്തുകൾ നിർബന്ധമാക്കിയത്? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം: ഹാദാ അസ്നൗ അലൈഹി ഖൈറൻ ഫവജബത് ലഹുൽ ജന്ന. ആദ്യ മയ്യത്തിന്റെ സമീപത്തുകൂടെ നാം സഞ്ചരിച്ചപ്പോ സ്വഹാബാക്കളായ നിങ്ങളൊക്കെ നന്മ മാത്രമേ ആ മയ്യത്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ സ്വർഗം തന്നെയാണ് ലഭിക്കുന്നത്, അദ്ദേഹം സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു. രണ്ടാമത്തെ മയ്യത്ത് കണ്ടപ്പോൾ നിങ്ങൾക്കൊക്കെ പറയാനുള്ളത് മോശപ്പെട്ട വിഷയമാണ്, നാശമാണ് പറയാനുള്ളത്. അദ്ദേഹത്തിന് നരകം നിർബന്ധമാക്കിയിരിക്കുന്നു. നല്ലവരുടെ വർത്തമാനം, സ്വാലിഹീങ്ങളുടെ അഭിപ്രായങ്ങൾ സൃഷ്ടാവായ റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യതയുടെ മാനദണ്ഡമാണ് എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. മഹാന്മാരായിരിക്കുന്ന ആരിഫീങ്ങൾ പറയുന്നു: കുൻ ഇൻദ നഫ്സിക ശർറന്നാസ് വ ഇൻദന്നാസ് ഖൈറന്നാസ് തകുൻ ഇൻദല്ലാഹി ഖൈറന്നാസ്. എത്ര നല്ല അർത്ഥവാക്യമാണ്! നിന്റെ അടുക്കൽ സ്വയം നിന്നെ മനസ്സിലാക്കേണ്ടത്, നീ നിന്നെ വിലയിരുത്തേണ്ടത്, ഷറന്നാസ്, ഞാൻ മോശപ്പെട്ടവനാണ്, എന്നെക്കാളും നല്ലവരാണ് എന്റെ കൂട്ടുകാർ, എന്നെക്കാളും നല്ലവരാണ് മറ്റുള്ളവർ, ഞാനോ ഞാൻ അവരെക്കാളും മോശപ്പെട്ടവനാണ്. വക്കുൻ ഇന്ദന്നാസി ഖൈറന്നാസ്, ജനങ്ങളുടെ അടുക്കൽ നീ എന്തായിരിക്കണം? ഖൈറന്നാസ്, നല്ലവരായിരിക്കണം. ജനങ്ങളൊക്കെ നിന്നെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ഡീറ്റെയിൽസ് പറയുക, അവര് വിവരം പറയുക, ഖൈറന്നാസ്, അവൻ നല്ലവനാണല്ലോ, അവന് വിശ്വസിക്കാൻ കൊള്ളാം, അവൻ അഞ്ചു വഖത്ത് നിസ്കരിക്കുക, നല്ല സൽസ്വഭാവിയാണല്ലോ, കുടുംബങ്ങൾ അവൻ പോറ്റുന്നുണ്ട്, പരിചരിക്കുന്നുണ്ട്, സാധുക്കൾക്ക് കഴിവിന്റെ പരമാവധിയൊക്കെ സഹായം നൽകുന്നുണ്ട്, നല്ലവനാണ്. ഇങ്ങനെയുള്ള ഗുഡ് സർട്ടിഫിക്കറ്റ് ആണ് സമൂഹം നിനക്ക് നൽകുക. ആ രൂപത്തിലായിരിക്കണം സമൂഹത്തിന്റെ മനോഗതം നിന്നോടുണ്ടാവേണ്ടത്. എങ്കിൽ
നീ ജനങ്ങളുടെ ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവൻ. അള്ളാഹുവിന്റെ അടുക്കൽ നീയാകും ജനങ്ങളിൽ ഏറ്റവും നല്ലവനായിരിക്കും. നാം സ്വയം നമ്മെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോ ഞാനും മോശപ്പെട്ടവനാണ്, ഇമാനും തഖ്വയും അമലും ഒക്കെ കുറവുള്ളവനാണ്, ആ ഒരു മനോഭാവമായിരിക്കുക. സമൂഹം നമ്മെ വിലയിരുത്തുമ്പോഴോ നല്ലത് മാത്രം നമ്മെ സംബന്ധിച്ച് പറയുക. ഈ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ശ്രദ്ധാവായ റബ്ബിന്റെ അടുക്കൽ നാം ആയിരിക്കും നല്ലവർ. ജനാസ, ആ ജനാസയെ പ്രശംസിച്ചപ്പോ ജനങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ മതിപ്പാണ്. എങ്കിൽ റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യതയുണ്ട് എന്നുള്ള വിലാസമാണ് സമൂഹത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ വജബത് ലഹുൽ ജന്ന, സമൂഹം അദ്ദേഹത്തെ കുറ്റം പറഞ്ഞപ്പോ റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യതയില്ല എന്നുള്ളതിന്റെ പ്രൂഫായിട്ടാണ് അത് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഫവജബത് അലൈഹി ഫവജബത് ലഹു നാർ, അദ്ദേഹത്തിന് നരകം നിർബന്ധമായി. വഅൻതും ശുഹദാഉല്ലാഹി ഫിൽ അർദ്, നിങ്ങളാണ് ശ്രദ്ധാവിന്റെ സാക്ഷികൾ. നല്ലവരായ സ്വാലിഹീങ്ങൾ ഈ ഭൂമുഖത്തെ നല്ലവരായ സ്വാലിഹീങ്ങൾ ഭൂമിയിലെ അള്ളാഹുവിന്റെ സാക്ഷികളാണ്. അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്ത് എന്ന് മനസ്സിലാക്കാൻ നല്ലവരായ സ്വാലിഹീങ്ങൾക്ക് കഴിയുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായി നാം ചെയ്യുക, നമ്മുടെ അമലുകൾക്ക് കൂടുതൽ വില നാം നൽകാതിരിക്കുക, നമ്മുടെ പാപത്തിന് വലിയ ഗൗരവം നാം മനസ്സിലാക്കുക. ഈ ഒരു രൂപം നമ്മുടെ മനസ്സിൽ വരുമ്പോ നാം നല്ലവരായി തീരും. നല്ലവരാകുമ്പോൾ സമൂഹം നമ്മെ സംബന്ധിച്ച് നല്ലതേ പറയൂ. സമൂഹം ഏറ്റുപറഞ്ഞാൽ അത് ശ്രദ്ധാവിന്റെ അടുക്കൽ സ്വീകാര്യത ലഭിച്ചു എന്നുള്ളതിന്റെ അടയാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സംസ്കാരം, ഉത്തമ സ്വഭാവം, അതെല്ലാം മേളിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവേ, ഷഅബാനിന്റെ രാവുകൾ ഞങ്ങളെ പരിശുദ്ധിപ്പെടുത്തുന്ന, ഞങ്ങളെ വൃത്തിയാക്കുന്ന രാവുകളാക്കി പകലുകളാക്കി നീ മാറ്റണേ റഹ്മാനെ. നന്മകൾ കൊണ്ട് നിന്നിലേക്ക് അടുക്കാനുള്ള കഴിവും കരുത്തും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. സംഭവിച്ച അരുതായ്മകളൊക്കെ നീ പൊറുക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് ابراهيم امين برحمتك يا ارحم الراحمين. السلام عليكم ورحمه الله.